അയ്യപ്പൻ കോവിൽ ആലടി പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കാനുള്ള നടപടികൾ എങ്ങുമെത്തിയില്ല. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 60 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സൗകര്യങ്ങളോടെ ഒരു നില കെട്ടിടം നിർമ്മിക്കാൻ പോലും ഈ തുക മതിയാവില്ല. അയ്യപ്പൻ കോവിൽ സർക്കാർ ആശുപത്രിയുടെ പിൻഭാഗത്ത് സ്ഥലമുണ്ടെങ്കിലും ഇവിടെ കെട്ടിടം പണിയാനുള്ള സൗകര്യമില്ല. നിലവിലുള്ളത് പൊളിച്ച് അവിടെ 2 നിലയിലുള്ള കെട്ടിടം നിർമ്മിക്കണം. ജീവനക്കാർക്ക് ക്വാർട്ടേഴ്സും മറ്റു സൗകര്യങ്ങളും ഉണ്ടാകണം. നിലവിലുള്ള കെട്ടിടം പൊളിക്കുമ്പോൾ താൽക്കാലികമായി ആശുപത്രി പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യവും കണ്ടെത്തണം. ജില്ലയിലെ 24 PHC കളോടൊപ്പം 2017 ആലടി ആശുപത്രിയും കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തി സർക്കാർ ഉത്തരവായത്. ഭൂരിഭാഗം PHC കളും കുടുംബാരോഗ്യ കേന്ദ്രമായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഫണ്ടിന്റെ ഉൾപ്പെടെയുള്ള അപര്യാപ്തത കാരണം ആലടി PHCയുടെ കാര്യത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യം ഇവിടെ ഒരുക്കി കൊടുക്കേണ്ടതായിരുന്നു. നാളെയൊരുമായിട്ടും ആ ഒരു ഭാഗം നീങ്ങിയിട്ടില്ല. ഫണ്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. നിലവിലുള്ള കെട്ടിടത്തിന്റെ ഒരു പാർഷൻ പൊളിച്ചുമാറ്റി ആ ഉയർത്തിപ്പണിയുന്ന ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ഫയലുകൾ ഇപ്പോഴും ഫയലായി ഇരിക്കുകയാണ്. യാതൊരു നടപടിക്രമങ്ങളും ഇപ്പോൾ ഉള്ള ഭരണസമിതിയോ കഴിഞ്ഞ ഭരണസമിതിയോ അതിന്റെ ഭാഗമായി നീക്കിയിട്ടില്ല. അടിയന്തരമായിട്ട് ഈ ഹോസ്പിറ്റലിൽ CHC ആയി ഉയർത്തുന്നതിന് വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഈ നമ്മുടെ ഈ മേഖലയിലെ രോഗികൾക്ക് ഒരു ആശ്വാസ കേന്ദ്രമായി ഇതിനെ ഉയർത്തണമെന്നാണ് വിജയമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഭരണകർത്താക്കൾ അക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. തനത് ഫണ്ടില്ലാത്ത പഞ്ചായത്താണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത്. മാത്രമല്ല പഞ്ചായത്തിന് ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുവാൻ നിരവധി പരിമിതികളുമുണ്ട്. ആരോഗ്യവകുപ്പും സർക്കാരും മനസ്സുവെച്ചെങ്കിൽ മാത്രമേ സൗകര്യങ്ങളോടെ കുടുംബാരോഗ്യ കേന്ദ്രം യാഥാർത്ഥ്യമാകാൻ വഴിയൊരുങ്ങൂ.